ആരാധ 3 മണിയുടെ ചേട്ടന്റെ വീട്ടിൽ പോയി. വീട്ടിൽ പോയി എന്റെ ഞങ്ങളെ ആ കൊണ്ട്. മണിച്ചേട്ടനെ നമ്മുടെ എന്താ പറയണ്ട, ഉയരാ ഉയരാണ് 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 മണിച്ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ട്, ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഏറ്റവും മിസ് ചെയ്യുന്ന നേരിട്ടൊന്ന് കാണാൻ പറ്റാത്ത ഒരു വിഷമമുണ്ട്. അതിന്റെ വിഷമം ഞാൻ കഴിഞ്ഞിടയ്ക്ക് തീർന്നു. ഞാൻ കഴിഞ്ഞിടയ്ക്ക് അവിടെ പോയപ്പോ മണിച്ചേട്ടന്റെ അനിയൻ രാമകൃഷ്ണൻ ചേട്ടനെ കണ്ട് കണ്ടോ. ഹായ് നമസ്കാരം, അജാസൈനുദ്ദീനാണ്. ഇന്ന് നമ്മുടെ ചാനലിലൂടെ അടിപൊളി ഒരു കലാകാരൻ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. കലാഭൂമണിയുടെ കടുത്ത ആരാധകനായിട്ടുള്ള ലിനുവിനെയാണ്. ലിനു നമ്മുടെ കടക്കാമണ്ണ് സ്വദേശിയാണ്. അപ്പൊ നമുക്ക് അവനോട് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം. മനസ്സപ്പ ഞാൻ പറഞ്ഞ ലിനു നോടി ഇതാണ്. മോനെ എന്തുകൊണ്ട് വിശേഷം? സുഖം സുഖമായിട്ട്. പേരെന്തായിരുന്നു കറക്റ്റ്? എന്റെ പേര് ലിനു. നിങ്ങളുടെ സ്ഥലപ്പേര്? കടക്കാമണ്ണ്. കടക്കാമണ്ണ്. എന്തുകൊണ്ട് വല്ല കലാഭൂമണിയുടെ ഒക്കെ വലിയ ആരാധകരാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വന്നേ? മണിച്ചേട്ടനെ ഭയങ്കര ഇഷ്ടമാണ്. മണിച്ചേട്ടനെ നമ്മുടെ എന്താ പറയണ്ട, ഉയരാണ് മണിച്ചേട്ടനെ മിസ് ചെയ്യുന്നുണ്ടോ? മിസ് ചെയ്യുന്നുണ്ട്. മണിച്ചേട്ടന്റെ അനിയൻ രാമകൃഷ്ണൻ ചേട്ടനെ കണ്ട് കണ്ടോ, അങ്ങനെ ഒരു ഫോട്ടോ എടുത്ത്. അത് ഏറ്റവും വലിയൊരു ഭാഗ്യമായിട്ടാണ്. ഇപ്പൊ എന്തോ ചെയ്യുന്നേ? ഞാനിപ്പം തൊഴിലുറപ്പും കാര്യങ്ങളായിട്ടൊക്കെ നടക്കും. തൊഴിലുറപ്പ് കാര്യങ്ങളൊക്കെയാണ്. ഇപ്പൊ എത്ര വയസ്സായി? എനിക്കിപ്പോ 28 വയസ്സ്. കല്യാണമൊക്കെ? ഇല്ല, കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല. ഇത് എന്തോ പറ്റിയാണ് കയ്യും ദേഹമൊക്കെ? 1.5 വയസ്സുള്ളപ്പോ തീക്കാത്ത വീണത്. തീക്കാത്ത? എങ്ങനെ തീക്കാത്ത്? വീടിന് അപ്പുറത്ത് കുടുംബ വീടിന്റെ അവിടെ കിണറിന് കുഴി എടുത്തതിനകത്ത് പാറ കണ്ട് ശാല കുഴിച്ചുള്ളായിരുന്നു. അങ്ങനെ അതിനകത്ത് ആടിന്റെ ചപ്പൻ ചവറൊക്കെ ഇട്ട് കത്തിച്ച് കളിച്ചോണ്ട് പോയ വഴിക്ക് അതിനകത്ത് വീണത്. റീൽസ് ഒക്കെ ചെയ്യുന്ന പറഞ്ഞ ഐഡിയ എന്തുവായിരുന്നു? എന്റെ ഐഡിയ കുട്ടൻ 59:20 എന്നാണ് ഇൻസ്റ്റയില് ഐഡിയ. കുട്ടൻ 59:20. ഞാൻ വന്ന ഒരു കലാഭൂമണിയുടെ കടുത്ത ആരാധകൻ എന്നുള്ള രീതിക്ക് നിന്നെ ഒന്ന് നമ്മുടെ ചാനലിലൂടെ പ്രേക്ഷകർക്ക് പരിചയപ്പെടുത്താം. ഞാനാണെങ്കിൽ നിങ്ങളുടെ ഈ ഇവിടെ തന്നെ ഉള്ള നമ്മുടെ അഖിൽ ബസ് ഓടിക്കുന്ന വയറിലെ പുള്ളിയുടെ വീട് എടുത്തായിരുന്നു. അപ്പൊ ഇവിടെ അടുത്ത് തന്നെ എന്ന് പറഞ്ഞപ്പോ ഞാൻ വന്നതാണ്. പ്രേക്ഷകരെ കാണാൻ പറ്റും. റീൽസ് കണ്ടു കഴിഞ്ഞാൽ ഇൻസ്റ്റയിലുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ഇതുപോലുള്ള കലാകാരെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ ഇതേപോലുള്ളവരെ നമ്മൾ ഉയരങ്ങളിൽ എത്തിക്കുക, ആഗ്രഹങ്ങളെ സാധിച്ചു കൊടുക്കുക. അപ്പൊ നിന്റെ വീട് ഇതാണോ? എന്റെ വീട് ഇതാണ്. ഇതാണ്? ഇതാണോ ഫ്രണ്ട് വശം? ഫ്രണ്ട് വശം ഇതാണ്. ഇവിടെ എല്ലാം അടുത്തടുത്ത് വീടുകളുണ്ടോ? അടുത്തടുത്ത് വീട്. ഇപ്പുറത്തെ സൈഡ് ഉണ്ടോ? ആ, ഇവിടെ അത് കുടുംബ വീട്, അമ്മയുടെ കുടുംബ വീടാണ്. കുടുംബ വീടാല്ലേ? നോക്കി പറഞ്ഞ വീടല്ലേ? ഇവിടെ എല്ലാം കുഴിയുണ്ട്. വീടൊന്നും നല്ല ഇതായിട്ടില്ല അല്ലേ? ഇല്ല. അപ്പൊ അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവര് ഇതുപോലുള്ള വീടുകളിലെ ഈ താമസിക്കുന്ന, ഈ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ ലിനു അല്ലേ, സപ്പോർട്ട് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് കാണാം എല്ലാം പൊളിഞ്ഞിരിക്കും അല്ലേ. പഞ്ചായത്തിൽ നിന്ന് വീടൊന്നും കിട്ടിയില്ല? പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ ഇപ്പോ പറയുന്നത് ആയിട്ടില്ല, ഒന്നും ആയിട്ടില്ല. ഇതെല്ലാം കണ്ട് ഇടിഞ്ഞ് പൊളിഞ്ഞ് മൊത്തത്തിൽ ഇരിക്കും അല്ലേ. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ട്? വീട്ടിൽ ഞാനും അമ്മയും അനിയനും അനിയത്തി. അനിയനും അനിയത്തി. അച്ഛനോ? അച്ഛനില്ല, അച്ഛൻ മരിച്ചുപോയി 6 വർഷം കഴിഞ്ഞു. 6 വർഷം എന്ത് പറ്റിയതായിരുന്നു? പുള്ളി അല്ലാതെ വയ്യാതെ വന്നു. ചെറിയ ടിവിയുടെ അസുഖമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ നിന്ന് ഇപ്പൊ എല്ലാരും ജോലിക്ക് പോകുന്നുണ്ടോ? അമ്മ വീട്ടു പണിക്ക് പോകുന്നുണ്ട്, ഞാൻ തൊഴിലുറപ്പിന്. അനിയത്തി ഇടയ്ക്ക് കൊല്ലത്തൊരു കടയിൽ നിൽക്കുവായിരുന്നു. അനിയത്തിക്കും വയ്യാതെ വന്ന് വീട്ടിൽ ഉണ്ട്. ആൾക്കാരൊക്കെ സഹായം ചെയ്യുന്നുണ്ടോ? സഹായത്തൊന്നും അങ്ങനെ ആരും ചെയ്തിട്ടില്ല. അല്ലാതെ ഇപ്പൊ നമുക്കൊരു വീട് ആവശ്യമുണ്ടല്ലേ. ഇപ്പൊ ഇത്രയും പേര് കിടക്കുന്ന ഈ വീടിനകത്ത്? ഈ വീട്ടില എത്ര റൂമുണ്ട്? ഒരു റൂം, ഒരു ഹാള്, ഒരു അടുക്കള. ഒരു റൂം, ഒരു ഹാള്, അടുക്കള. ഇതെന്തോ അടുക്കള? ഇത് അടുക്കള ഭാഗം. അടുക്കള ഭാഗം ഫുള്ള് മൊത്തം പോയിരിക്കുമല്ലേ. ഇതൊന്നും ചുമ്മാ കട്ടയൊക്കെ വെച്ച് കെട്ടി വെച്ചേക്കും അല്ലേ? ചുമ്മാ ഇത് മൊത്തം പോയിരിക്കുമായിരുന്നു. പിന്നെ ഞാനും അമ്മയും കൂടെ ഒരു ലോൺ എടുത്തിട്ട് പിന്നെ ഈ കമ്പിയൊക്കെ പിന്നെ രണ്ടാമത് സെറ്റ് ചെയ്തതാണ്. ഇതാണ് നമ്മുടെ വീട്. ഹാള്. ഇത് റൂമാണ്? അത് റൂം. ഈ റൂമിലാണ് കിടക്കുന്നത്? ലൈറ്റ് ഇല്ല. ആ റൂമിൽ ലൈറ്റും ഇല്ല? ഇല്ല, ആ റൂമിൽ ലൈറ്റ്. വെട്ടം ഇല്ലാതെ എങ്ങനെ ഇതിനകത്ത് നിങ്ങള് കിടക്കുന്നത്? ചെറിയൊരു വെട്ടം. അത് മൊത്തം ചെറുതായിട്ടേ എല്ലാം ചെയ്തു വെച്ചിട്ടുണ്ട്. സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അധികം ഒന്നും ചെയ്ത. സാമ്പത്തിക പ്രശ്നമുണ്ട്. അപ്പൊ ഈ വീഡിയോ കണ്ടോണ്ടിരിക്കുന്നവർക്ക് നിനക്ക് എന്തോ പറയാനുള്ള? വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാം. പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സഹായിക്കാം. സഹായിക്കാൻ പറ്റുന്നവര് സഹായിക്കും അല്ലേ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ 1 രൂപ എങ്കിലും 1 രൂപ കൊടുത്ത് ഇവരെ സഹായിക്കാൻ പറ്റുമോ? ഞാൻ ഇവന്റെ നമ്പര് വെക്കാം. കാരണം വെച്ച് കഴിഞ്ഞാൽ കലാഭൂമണി ചേട്ടന്റെ കടുത്ത ആരാധകനാണ്, റീൽസ് ചെയ്യുന്നുണ്ട്. അപ്പം ഇത്രയും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് അല്ലേ. നല്ല ബുദ്ധിമുട്ടുണ്ടല്ലേ. ഈ കയ്യും വെച്ചുകൊണ്ടൊക്കെ എങ്ങനെ ജോലി ചെയ്യും? തൊഴിലുറപ്പിന് ഇപ്പൊ അളവായതുകൊണ്ട് ഭയങ്കര പാടാ. നേരത്തെ മമ്മട്ടി ഒക്കെ വെച്ച് കിളക്കൊക്കെ വേണ്ടേ? അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കിളക്കി. ഒരു കൈ കൊണ്ട് ഇങ്ങനെ കിളക്കുമല്ലേ. ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ലിനുവിന്റെ അമ്മ വന്നിട്ടുണ്ട്. ഇതാണ്, ഇതാണ് അമ്മ. അമ്മ പേരെന്താ? അമ്മ ഓമന. ഓമന. ഇത് മോന അല്ലേ? മോന.
മോ ഭയങ്കര റീൽസിന്റെ താരമാണല്ലോ, അതിലൂടെ അമ്മയുണ്ടല്ലോ, അങ്ങനെ ഒരു വീഡിയോ കണ്ടിട്ട് വന്നതാ. എന്റെ കൂടെ അതിനകത്തോട്ട് ചേർത്ത് വെച്ചാൽ എടുക്കുക. പിന്നെ കലാഭൂമണിയുടെ ഭയങ്കര ആരാധകനാന്നൊക്കെ ആരാധന. മൂത്ത മണിയുടെ ചേട്ടന്റെ വീട്ടിൽ പോയി, വീട്ടിൽ പോയി, വീട്ടിൽ പോയിട്ട് എന്തോ കണ്ടോ, അനിയനുമായിട്ടൊക്കെ ഭയങ്കര മണിച്ചേട്ടനെ കാണാൻ പറ്റിട്ടില്ല. കൊച്ചിലേ മണിച്ചേട്ടനോട് ഭയങ്കര താല്പര്യമായിരുന്നു, ഇഷ്ടമല്ലേ മണിച്ചേട്ടന്റെ പാട്ട് പാടാൻ അറിയത്തില്ല, ആക്ടിങ് ആണ്. കല്യാണം കഴിഞ്ഞ മോന്റെ? ഇല്ല കഴിഞ്ഞിട്ടില്ല. പെണ്ണ് നോക്കുന്നില്ലേ? പെണ്ണ് വന്നെങ്കിൽ എന്റെ ഒരു ഭാഗ്യം. ഭാഗ്യം വരും, ദൈവം സഹായിച്ചു വരും. കഷ്ടപ്പെടുവോ അല്ലേ, ജോലി ചെയ്യോ, അങ്ങോട്ട് പോയേക്കോ, ഇപ്പൊ വരും എന്നൊക്കെ പറഞ്ഞായിരുന്നു. ഈ മോനെ പറ്റി എന്താ പറയാനുള്ളേ? എനിക്ക് സന്തോഷം തന്നെ എന്റെ മോനിൽ നിന്ന് ഭയങ്കര ഇതാണ്. അവനെ എന്നെ ഒരു ദൈവം ഒരു വഴിയിൽ എത്തിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ലായിരുന്നു. എങ്കിലും ഒരു ഇപ്പോഴും കഷ്ടപ്പെട്ട് എന്ത് കിട്ടിയാലും അതിലൊരു അംശം എന്റെ കണ്ടു ഏൽപ്പിക്കും. ഈ ഒരു ഇത് വെച്ചിട്ട് മമ്മട്ടി വെച്ചാൽ ഞാൻ ചോദിച്ചായിരുന്നു, അത് വെച്ച് ഞാൻ ചെയ്യും, എല്ലാം ചെയ്യും, എല്ലാ ജോലിയും ചെയ്യും, എല്ലാം ചെയ്യും. മനസ്സുണ്ട്, ആരോഗ്യമുണ്ട്, റീൽസ് ഇടുക, പറ്റുന്നത് ചെയ്യുക കേട്ടോ. നമ്മുടെ നാട്ടുകാരനാണ്, അയൽവക്കക്കാരനാണ്. വിവരങ്ങൾ എത്തട്ടെ കേട്ടോ. പ്രാർത്ഥിക്കുന്നു.